ഹലോ, നമ്മളിന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നർമ്മദ ഷോപ്പിംഗ് കോംപ്ലക്സിന് അടുത്തുള്ള യെല്ലോ ചില്ലി റെസ്റ്റോറൻറ്റിലാണ്. ഷെഫ് സഞ്ജയ് കപൂർ ഇസ് എ മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫേസ് ഓഫ് ഇന്ത്യൻ കുസീൻ. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയ ഒരു ടി വി ചാനൽ ഫുഡ് ഫുഡ് ഹോസ്റ്റഡ് കാന കസാന കുക്കറി ഷോ ഇന്ത്യൻ ചരിത്രത്തിലായിട്ട് 17 വർഷം അദ്ദേഹം ഹോസ്റ്റ് ചെയ്തതാണ്. 150 തരം ബുക്കുകൾ, കുക്കറി ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പേര് കേട്ട റെസ്റ്റോറൻറ്റുകളാണ്. അതുപോലെ തന്നെ വിന്നർ ഓഫ് സെവറൽ കൾണറി അവാർഡ്സ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ കുസീൻ ലോകത്തിലെ ഏറ്റവും മഹത്തായ നമ്പർ 1 കുസീൻ ആക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എംപവറിംഗ് വിമൻ ത്രൂ പവർ ഓഫ് കുക്കിംഗ് ടു ബിക്കം സെൽഫ് സഫിഷ്യന്റ്. നമസ്കാരമുണ്ട്. അതെ, കോവിഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്റെ ബ്ലോഗ് ഒക്കെ കാണാറുണ്ടോ? പിന്നെ ഞാനിവിടെ വരണോന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കും, പക്ഷെ ഇവിടെ മാറി വിവരം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങള് കഴിഞ്ഞ ജൂലൈയില് അവിടെ നിന്ന് മാറി പിന്നെ ഇവിടെ ഡിസംബറിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇത് കുറെ കൂടി പീപ്പിൾ അക്സെപ്റ്റ് ദിസ്. കുറെ കൂടി തന്നെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വെരി നൈസ്. ഡെക്കോർ ഒക്കെ അതുപോലെ സെയിം, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി ദ സെയിം. യെല്ലോ ജില്ല എവിടെയാണെങ്കിലും അതെ. അപ്പൊ ഇതേ ഡെക്കോർ ആണോ ദുബായിലൊക്കെ ഉള്ളത്? ദുബായിലില്ല, ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ് ഇസ് ഡിഫറെന്റ്. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഔട്ട്ലെറ്റ്സും അവരുടെ സ്പെസിഫിക്കേഷൻ ആണ് എല്ലാത്തിനും. ഏത് സിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെച്ചാല് ആ സിറ്റിയുടെ സ്കൈലൈൻ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അതിന്റെ എന്തെങ്കിലും ഒരു കാണിക്കണം. അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ മ്യൂസിയം ഉണ്ട്, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, കവളിയാർ പാലസ്. ആ സിറ്റി പർട്ടിക്കുലർ സിറ്റിയുടെ എന്തെങ്കിലും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുന്നത്. ഓരോ സ്ഥലത്ത് ഞാനിങ്ങനെ ഇവിടെ നർമ്മദയ്ക്ക് അടുത്ത് വന്നപ്പം ഇത്ര വളരെ അടുത്താണെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഞാനിങ്ങനെ കാറ് പാർക്ക് ചെയ്ത് വന്നപ്പോ എന്നാ പിന്നെ ഇതൊന്ന് നോക്കാം. പലരും പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ മാറിയത് അറിഞ്ഞില്ല. ഇത്രയും പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്, എന്തായാലും വന്നല്ലേ. എങ്ങനെ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ചേട്ടൻ തന്നെ പറ എന്താണ് ആദ്യം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നോക്കിട്ട് പറഞ്ഞു. ഞാൻ സജസ്റ്റ് ചെയ്യാം, വിരോധമില്ല. ഒരു വിരോധമില്ല. ഓർ ഇഫ് യു വാണ്ട് ഐ കാൻ ഗിവ് യു ദ മെനു, യു കാൻ സെലക്ട് വാട്ട്. ആദ്യം ഒന്ന് മെനു ദാ, എന്നിട്ട് മെനു സജസ്റ്റ് ചെയ്യുന്ന നോക്കിട്ട് എന്തൊക്കെ ഉണ്ടോ നോക്കിട്ട് പിന്നെ ഉണ്ണിച്ചേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്യും. ഞാൻ കുറേ പുതിയ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ബെറ്റർ ഫോർ മീ ടു സജസ്റ്റ് സംതിങ്. ദാറ്റ് വിൽ ബി ബെറ്റർ. അതാണ് ഞാൻ ഈ പോകുന്നിടത്ത് എല്ലായിടത്തും പറയാം. നമുക്ക് അറിയാവുന്ന സ്ഥലം ഒന്നെങ്കിൽ ഓണർ അല്ലെങ്കിൽ ഷെഫിനെ പിടിച്ചിരുത്തിട്ടാണ് ഞാൻ സജിത് കൊള്ളാം അത് കൊള്ളാം ഞാൻ കുറച്ച് കൂടി. അപ്പൊ ഇന്ന് ഉണ്ണിച്ചേട്ടൻ ഒരു പണിയാണ്, വേറെ തിരക്കൊന്നും ഇല്ലല്ലോ. എന്തായാലും ഒന്ന് മെനു ദാ, ഞാൻ രണ്ടും തന്നെ ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ചേട്ടനും കൂടെ സജസ്റ്റ് ചെയ്യാം, നമുക്ക് നേരത്തെ ഒരു ലൈഫ് മീല് കഴിച്ചിട്ട്. അപ്പം ഇന്ന് അച്ചായൻ കുക്കിംഗ് ഗൈഡ്സ് എന്ന ദിനു ഇന്ന് വളരെ വളരെ പരിചയമുള്ള ഉണ്ണിച്ചേട്ടനുമായിട്ടാണ്. വർഷങ്ങളായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടില്ല എന്നുള്ളത് സത്യമാണ്. ഒരു 1.5 വർഷമായി കാണും. ദുബായിൽ നിന്നാണ്, രണ്ണാറയാണ്. ഫുഡ് എന്നുള്ള പാഷൻ കാരണം സ്വന്തം ഈ പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനൊരു ചോദ്യം, അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞത് വൈഫിൻ്റെ പേര് വിജി, രണ്ടുപേരും ട്രിവാൻഡ്രം സ്വദേശികളാണ് അല്ലേ? വൈഫ് കോട്ടയമാണ്, പക്ഷേ ഞാൻ ട്രിവാൻഡ്രമാണ്. പക്ഷേ പറഞ്ഞാൽ ഈ ഭക്ഷണമായിട്ടൊരു ബന്ധമല്ല, ഞങ്ങൾക്കൊക്കെ ആണ് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെന്ന് പറയാം. അദ്ദേഹം ഒരു ഫൈനാൻസ് കമ്പനിയുടെ ഫൈനാൻസ് മാനേജർ ആയിരുന്നു അല്ലേ? ശരിയല്ല, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? അത് എനിക്ക് പണ്ടോട്ടല്ലേ ഇത് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റ്. ദുബായിൽ ബാച്ചലർ ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ള ഒരാൾ കുക്ക് ചെയ്യാതിരിക്കാൻ ഒരു ഇതില്ല. ന്യായമായില്ല. ആ സമയത്ത് കുക്ക് ചെയ്ത് തുടങ്ങി അന്നറിയില്ലായിരുന്നു. ബാച്ചലർ ലൈഫ് 77 ഞാൻ ദുബായി പോയതാണ്. അപ്പൊ ഒന്നും കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു. പക്ഷെ അവിടുന്ന് പാഷൻ ഡെവലപ്പ് ചെയ്തു, ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ പല സാധനങ്ങൾ. പിന്നെ ഐ ലൈക്ക് എക്സ്പെരിമെന്റ്. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി സഞ്ജയ് കപൂർ അതിന്റെ ഉസ്താദാണ്. അതെ, അതാണ്. ഞാൻ ഈ സഞ്ജയ് കപൂറിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? സഞ്ജയ് കപൂറിലേക്ക് എത്തിപ്പെട്ടത് ഞങ്ങൾ UAE ഞങ്ങളാണ് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ 8 outlets അവിടെ ഉണ്ട് UAE-യില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ട്രിവാൻഡ്രത്തോന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പുള്ളിയോട് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ഐ ഡി വോണ്ട് സ്റ്റാർട്ട് ഇൻ ട്രിവാൻഡ്രം എന്നോട്, സെയിം ക്വസ്റ്റൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ഒന്ന് ഓതന്റിക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രിവാൻഡ്രത്തിൽ കിട്ടാനില്ല, കറക്റ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താ, വെറൈറ്റി ഓഫ് നോർത്ത് ഇന്ത്യൻ ഫുഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും പ്രശ്നം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ നോർത്ത് ഇന്ത്യൻ, രണ്ടോ മൂന്നോ നാലെണ്ണ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു ഫുൾ റേഞ്ച് ഓഫ് നോർത്ത് ഇന്ത്യൻ കിട്ടുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊരു മനസ്സിലായി, തിരുവനന്തപുരത്ത് ഒത്തന്റിക് ആയിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരിടമായിട്ട് ഇതിനെ കൂട്ടാം. എല്ലാ ചോദ്യം
നമസ്കാരം, സുഖമായിരിക്കുന്നോ? എനിക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ചേട്ടനെ ഫുഡ് കുക്കിംഗ് എനിക്കറിയില്ല, നമ്മൾ കണ്ടപ്പോഴും ഇതുവരെ ഈ രഹസ്യം എടുത്ത് പറഞ്ഞിട്ടില്ല. മാഡം എങ്ങനെയാണ്, അല്ലെങ്കിൽ ചേച്ചി എങ്ങനെയാണ് കുക്കിംഗ്? സൗത്ത് ഇന്ത്യൻ പ്രത്യേകിച്ച് ഒന്ന് വെജിറ്റേറിയൻ സദ്യ, അതായത് വെജിറ്റേറിയൻ സൈഡ് ആക്കി. ഇതാണ് നമ്മുടെ ഈ വരുന്ന, ഇത് എന്താണ് ഇൻഡസ്ട്രി? നിങ്ങൾ വരുന്ന എല്ലാ കേസിലും എങ്ങനെ? ഞങ്ങളിവിടെ വരുന്ന എല്ലാ കേസിലും ഇത് ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അതാണ് അതിന്റെ കൂട്ടത്തിൽ ഇതും ഇതേ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും കൊടുക്കും. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. Not so vegetarian, vegetarian starters, great. ദാല് എന്നൊരു സെക്ഷൻ ഉണ്ട്, ബ്രെഡ്, റൈസ്, ചെറ്റിന, മല്ലി, റോഗൻ ജോഷ്, അത് ഐറ്റംസ്. റോഗൻ ജോഷ് മട്ടൻ ഡിഷ് ആണ്. ഗ്രേറ്റ്. അയ്യോ, ഇപ്പോൾ വലിയ ആയല്ലോ. ചേട്ടൻ മെനു ഉണ്ട്, ഒരുപാട് പുതിയ ഐറ്റംസ് വന്നു. നിങ്ങൾ കോവിഡ് നല്ല പണിയായിരുന്നു ഇന്നലെ, അടച്ചിട്ടപ്പോൾ നിങ്ങൾ മെനു ഒരുപാട് വർക്ക് ചെയ്യണം. എന്നാൽ ഒരു കാര്യം ചെയ്യും, എന്തായാലും ഞാൻ പുറത്ത് നല്ല ചൂടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എനിക്ക് നല്ലൊരു പലരും ഞങ്ങളോട് ചോദിക്കുന്ന നിങ്ങളുടെ ഫുൾ മെനു ഉണ്ടോന്ന്. ഞങ്ങൾ കൂട്ടുക ചെയ്തു. ആണോ? അത് ശരി. പലരും റെഡി ചെയ്തപ്പോഴും ഞങ്ങൾ കൂട്ടുക ചെയ്തിരിക്കും. ഓൾമോസ്റ്റ് 250 ഐറ്റംസ് ആയിട്ടുണ്ട്. അതാണ് ന്യൂലി ഐറ്റം തന്നെ കൂടുതൽ ഐറ്റംസ് തന്നെ കൂടുതലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എനിക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ട്. എന്തായാലും ചേട്ടൻ നേരത്തെ പറഞ്ഞ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ഒരു കാര്യം ചെയ്യും. എനിക്ക് ഇവിടെ ഓക്കെ ശരിയല്ല, മതി. അവസാനം കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. എന്റെ സെലക്ഷൻ ആണ്. ആയിക്കോട്ടെ, താങ്ക് യു. ഞാൻ കൊടുത്തുവിടാം. അപ്പൊ എനിക്ക് പേരു പയല എന്നുള്ള ഒരു മോക്ടെയിൽ ആണ് എനിക്ക് ഇവിടെ ആദ്യമായിട്ട് കിട്ടിയ സാധനം. അടിപൊളിയായിട്ട് ചെയ്ത് വെരി ഷെഫ് ഭയങ്കര ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാനൊന്ന് കുടിക്കട്ടെ. ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവ ജ്യൂസ്, ലൈം ജ്യൂസ്, പിന്നെ മിന്റ്, പിന്നെ ടബാസ്കോ ജ്യൂസ് ഉണ്ടെന്നാണ് ഞാൻ ഇതിന് കുടിച്ചിട്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ട് പറയാം. ഇറ്റ്സ് ബേസിക്കലി സ്വീറ്റും സോർനെസ്സും ഉള്ളതാണ്. ബേസിക്കലി സ്പൈസി ആണ് ലിറ്റിൽ ബിറ്റ്. ആൻഡ് നല്ല സോൾട്ട്, റിമ്മിൽ മുഴുവൻ സോൾട്ട് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു നമ്മൾ ഒരു കോക്ടെയിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു മോക്ടെയിൽ ആണ് ചെയ്തേക്കുന്നത്. യു കുഡ് സീ സോൾട്ടും ടൊബാക്കോ സോസും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ നൈസ് ഡ്രിങ്ക്, ഐ തിങ്ക്. നല്ല. അപ്പം ഞാനിപ്പോൾ കുടിച്ചത് സഞ്ജീവ് കപൂറിൻ്റെ സിഗ്നേച്ചർ മോക്ടെയിൽ ആണ്. അപ്പം ദാറ്റ്സ് എ വെരി നൈസ് ഡ്രിങ്ക്. നേരത്തെ പറഞ്ഞ പോലെ ടൊബാസ്കോയുടെ നല്ല ഫ്ലേവർ ഉണ്ട്, സോൾട്ടിൻ്റെ, മിൻറ്റ്, ഗവ ജ്യൂസ്. വെരി ഗുഡ്. ഗവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പേരയ്ക്ക. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എന്താ പറയുക, ഫ്രൈഡ് നൂഡിൽസ് ആണ്. അതിൻ്റെ ടോപ്പിൽ ഇട്ടിട്ട് വേണം അത് കഴിക്കാനായിട്ട്. ഇതും നമ്മുടെ ഷെഫിൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്നാണ് പറയുന്നത്. ബേസിക്കലി കുറച്ച് ദേശീയ നമ്മുടെ സാധനം തന്നെയാണെങ്കിലും കുറച്ച് ചൈനീസ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അത് റെസിപ്പിയിൽ കണ്ടു. നൈസ് കൺസിസ്റ്റൻസ്, സൂപ്പ് ആൻഡ് ഒരു ഹോട്ട് ആൻഡ് പൈപ്പ് നോൺ വെജ്, പൈപ്പിംഗ് നോൺ വെജ് സൂപ്പ്. വി ഹാവ് എൻ എഗ് ഫൈ എഗ് വൈറ്റ് ഓൾസോ ദ വെരി നൈസ്ലി ഡൺ. ലൈക്ക് എ സെഡ്, നമ്മൾ ഈ ഇതിനകത്ത് ഫ്രൈഡ് ആയിട്ടുള്ള നൂഡിൽസും കൂടി ഇട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ലുക്സ് ഗുഡ്. ഇറ്റ്സ് എ തിക് സൂപ്പ് കേട്ടോ, തിന്നല്ല. അപ്പൊ ഇതിന് ഞാൻ 100-100 മാർക്കും കൊടുക്കും. കൊള്ളാം, അടിപൊളി. Level number 2.
അപ്പം ഞാൻ രണ്ട് സ്റ്റാർട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മലായി ചിക്കൻ ടിക്കയും സസോം കിഫൂലും. അപ്പം അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ബോൺലെസ് ചിക്കൻ സെലക്ട് ചെയ്തിട്ട് സെക്കുലറായിട്ടുള്ള ഞാൻ കൊണ്ടുവരാകുമ്പം, പക്ഷേ നമുക്ക് മലയാളികളിൽ നോക്കുന്നത് അത്ര സ്പൈസ് അല്ല. ബേസിക്കലി നോർത്ത് ഇന്ത്യൻ യൂസ് ഗോർ ഓഫ് നമ്മുടെ ചില്ലി പൗഡറും ടെർമറിക് പൗഡറും അല്ല, ബട്ട് നോർമൽ ഡിഫറെൻ്റ് മസാലയാണ് വിത്ത് ക്രീം ഓൺ ദി ടോപ്പ്. അതുകൊണ്ടാണ് ഈ മലായ് എന്ന് പറയുന്നത്. That's good. വെരി തന്തൂരിൻ്റെ എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ സ്റ്റാഫ്. അപ്പോൾ ഞാൻ ഒരുവിധം ഡിഷസൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇനി ടേസ്റ്റ് ചെയ്യാനുള്ളത് ബിരിയാണി മാത്രമാണ്. ഇപ്പോൾ ഇനി ഒരു ഗ്യാപ്പ് എടുത്തിട്ടേ പറ്റുള്ളൂ. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇവിടെ ഒന്നാം തരം അവാദി ബിരിയാണി, തിരുവനന്തപുരത്തൊന്നും കിട്ടാത്തൊരു ബിരിയാണിയായിട്ട് അടുത്ത എപ്പിസോഡിൽ അച്ഛൻ വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊന്ന് ലൈക്ക് അടിക്കണം. ഈ എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് കമൻസ് ഇടണം. കമൻസൊക്കെയാണ് നമുക്കൊരു ഊർജ്ജം തരുന്നത്. അപ്പം ബിരിയാണി വരട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം.